നമസ്കാരം. തിരുമല മുതൽ തിരുമല വരെ എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ കളിച്ചു വളർന്ന എൻ്റെ നാട്ടിൽ നിന്നും പുതിയൊരു കുടിയേറ്റ മേഖലയിലേക്ക് വയനാട് ചുരത്തിൻ്റെ നേരെ മറുവശത്തുള്ള ജീരകപ്പാറ എന്ന് പറഞ്ഞ ഒരു വലിയ കാട് നിറഞ്ഞ ഒരു കുടിയേറ്റ മേഖലയിലേക്ക് ഞാനും എൻ്റെ കുടുംബവും എൻ്റെ പിതാവിൻ്റെ നേതൃത്വത്തിൽ പുതിയ കൃഷിയിടം തേടിയുള്ള ഒരു യാത്ര തുടങ്ങുന്നിടത്താണ് നമ്മൾ അവസാനിപ്പിച്ചത്. വളരെ ഐതിഹാസികമായിട്ടുള്ള, എന്നെ സംബന്ധിച്ച് എൻ്റെ ജീവിതത്തിൽ വളരെ ഐതിഹാസികമായ ഒട്ടനവധി സംഭവങ്ങൾ അരങ്ങേറിയ തുടർ വർഷങ്ങളായിരുന്നു ഈ ഒരു യാത്രയുടെ തുടക്കം എന്ന് പറയുന്നത്. ഇതിനു മുമ്പ് കാണാത്ത തരത്തിലുള്ള ഭൂമി, വലിയ കാടുകൾ, തൊട്ടുമുകളിൽ ഞങ്ങളുടെ സ്ഥലം എന്ന് പറയുന്നത് വലിയൊരു കുന്നിൻ്റെ മുകളിലാണ്. ആ കുന്നിൻ്റെ മുകളിൽ നിന്ന് നോക്കിയാൽ കോഴിക്കോട് നഗരം, രാത്രി കാലങ്ങളിൽ കോഴിക്കോട് നഗരം അങ്ങ് വിദൂരതയിൽ കാണാം, ലൈറ്റ് ഹൗസൊക്കെ കാണാൻ കഴിയും. അത്ര ഉയരത്തിലാണ് ഞങ്ങളുടെ ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. അതിമനോഹരമായ മുഴുവൻ സമയവും തണുപ്പും വർഷത്തിലെ മിക്കവാറും സമയവും മഴയും ഒക്കെ ആയിട്ട് തൊട്ടു മുമ്പിൽ വലിയ, കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ആദിവാസി കോളനി, പുൽമേടുകൾ, വനപ്രദേശങ്ങൾ, ചൂരലും മറ്റ് കാട്ടുവിഭവങ്ങളും തേനും ഒക്കെയായിട്ട് താഴെയുള്ള നഗരപ്രദേശങ്ങളിലേക്ക് അത് വിൽപ്പനയ്ക്ക് പോകുന്ന ഈ ആദിവാസികൾ ചുറ്റും മിക്കവാറൊക്കെ അവിടെയുള്ള കുടിയേറ്റ മേഖലയിലുള്ള ആളുകളും ഈ ആദിവാസി കോളനിയിലുള്ള ആളുകളുമായിട്ട് അവർ ഇടപഴകിയാണ് പൊതുവെ ജീവിക്കുന്നത്. വയനാട്ടിലൊക്കെ ഉള്ളതുപോലെ ആദിവാസി സമൂഹം വേറൊരു തരത്തിൽ അവരുടെ ഏരിയയിൽ ആളുകൾ, അവിടുത്തെ നാട്ടുകാരായിട്ടുള്ള മറ്റാൾക്കാർ, കുടിയേറ്റക്കാരായിട്ടുള്ള ആളുകൾ മറ്റൊരു ഏരിയയിലും എന്ന നിലയ്ക്കല്ല, ഇവിടെ പരസ്പരം സഹവർത്തിത്വം പല ഭാഗങ്ങളിൽ നിന്നും വന്ന ആദിവാസികളാണ്. വയനാട്ടിൽ നിന്നൊക്കെ വന്നിട്ടുള്ള ആദിവാസികളൊക്കെ ഉണ്ട്. പക്ഷെ അവരൊക്കെ കുറേയും കൂടെ കൾച്ചേർഡായിട്ടുള്ള, ചില ആളുകളൊക്കെ സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികളൊക്കെ ഉണ്ട്, അവിടെ പഠിക്കുന്ന കുട്ടികളുണ്ട്. അവർക്ക് വേണ്ടി സർക്കാരിൻ്റെ, കേന്ദ്ര സർക്കാരിൻ്റെ, കേരള സർക്കാരിൻ്റെ ക്ഷേമ പ്രവർത്തനങ്ങൾക്കായി ഒട്ടനവധി പദ്ധതികളൊക്കെ അവിടെയുണ്ട്. അവിടെ ഒരു ഡിസ്പെൻസറി ഉണ്ട്, ഒക്കെ ഉണ്ട്. അപ്പം ഞാൻ എല്ലാ ദിവസവും ഈ കോളനിക്കകത്തുള്ള റോഡിലൂടെ നടന്നിട്ടാണ് നേരെ ഓപ്പോസിറ്റുള്ള ഇന്ന് തുഷാരഗിരിയിലെ അതിപ്രശസ്തമായിട്ടുള്ള വെള്ളച്ചാട്ടം. ആ വെള്ളച്ചാട്ടങ്ങളിലേക്ക് ഒന്നിലധികം വെള്ളച്ചാട്ടങ്ങളുണ്ട്. അവർ ആ പകലൊക്കെ മിക്കവാറും ഈ സ്ഥലം, ഈ കാനനപാതകളും ഈ വെള്ളച്ചാട്ടങ്ങളും കാട്ടുവഴികളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഞാനങ്ങ് ആസ്വദിക്കുകയായിരുന്നു, ഞാനും എൻ്റെ ബ്രദറും. ഞങ്ങൾ ശരിക്കും കരുമാടി കുട്ടന്മാരെ പോലെ പുഴയിൽ പോയി, ഞങ്ങളുടെ ഈ പുഴയുടെ തുടർച്ച ഞങ്ങളുടെ നാട്ടിലുണ്ടെങ്കിൽ പോലും ഇത്ര തണുപ്പുള്ള, ഇത്ര സാന്ദ്രമായ, ഇത്രയും ഭംഗിയുള്ള ചുറ്റുപാടുകളുള്ള വെള്ളച്ചാട്ടങ്ങളുള്ള ഒരു പ്രദേശമല്ല ഞങ്ങളുടെ ആദ്യം ഉണ്ടായിരുന്നത്. അതെല്ലാം ശരിക്കും ആസ്വദിച്ചുകൊണ്ടാണ് വല്ലപ്പോഴും എത്തുന്ന, അവിടെ എപ്പോഴെങ്കിലും വല്ലപ്പോഴും എത്തുന്ന ഒരു ടൂറിസ്റ്റ് ഒന്നും പറയാൻ പറ്റില്ല, കാരണം നടന്നെത്തുക തന്നെ വലിയ കഷ്ടം. ജീപ്പൊക്കെ, ജീപ്പ് റോഡുകളൊക്കെ എന്ന് പറയുന്നത് ജീപ്പിന് വരാനേ കഴിയുള്ളൂ. അവിടെ മുഴുവൻ ഈ ചെളി നിറഞ്ഞിട്ട് വളരെ പ്രയാസകരമാണ് ജീപ്പിനൊക്കെ കയറി വരാൻ. ഫോർ വീലർ ജീപ്പുകളൊക്കെയാണ് അവിടെ വരികയുള്ളൂ. അപ്പോൾ വല്ലപ്പോഴൊക്കെ ഈ കടകളിലേക്ക്, അവിടെ രണ്ട് കടകളുണ്ട്, ആ ചായക്കടയിലേക്കും മറ്റ് ഒരു പലചരക്ക് കടയിലേക്കും സാധനങ്ങളൊക്കെ എത്തിക്കുന്ന വല്ലപ്പോഴും വരുന്ന ഒരു ജീപ്പ്, പിന്നെ പാല് കൊണ്ടുപോകാനായി വരുന്ന ഒരു ജീപ്പുണ്ട്. ആ ജീപ്പ് പാല് കൊണ്ടുപോകുന്നൊക്കെ ചുമട് വെച്ചിട്ട് തലയിൽ ചുമന്നുകൊണ്ടാണ് പാല് കൊണ്ടുപോകുന്നത്. എനിക്കിപ്പോൾ ഓർമ്മയുണ്ട് പാല് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ഒരു വാസുവേട്ടൻ, അവരൊക്കെ പലപ്പോഴും അവർ തിരിച്ചു വരുമ്പോൾ അവരാണ് സന്ദേശവാഹകർ. താഴത്തെ ഈ നഗരത്തിൻ്റെ വിശേഷങ്ങളും പത്രങ്ങളും ഒക്കെ അവർ മുഖേനയാണ് ഈ സ്ഥലത്തേക്ക് രാവിലെ എത്തിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു വളരെ വിചിത്രവും പുതുമയുള്ളതുമായ ഒട്ടനവധി മനുഷ്യരെ കാണുകയാണ്. കുറേയും കൂടെ ഷാർപ്പായിട്ടുള്ള, കുറേയും കൂടെ കരുത്തരായിട്ടുള്ള, കുറേയും കൂടെ പിന്നെ ജീവിതത്തിനെ പരുക്കനായി സമീപിക്കുന്ന മനുഷ്യരുള്ള ഒരു പ്രദേശം. അപ്പോൾ പല കേരളത്തിൻ്റെ പല ഭാഗത്തും, തിരുവനന്തപുരത്ത് നെയ്യാർ ഡാമിൻ്റെ പരിസരത്ത് നിന്ന് അമ്പൂരി തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള നാടാർ ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ട്. വൈക്കം, കോതമംഗലം പ്രദേശങ്ങളിൽ നിന്ന് വന്ന ആൾക്കാരുണ്ട്. വയനാട്ടിൽ നിന്ന് വന്ന ആൾക്കാരുണ്ട്. അങ്ങനെ പല പ്രദേശങ്ങളിൽ നിന്നും വന്ന ആളുകളാണ്. അപ്പോൾ അതെല്ലാം ഒരു പുതുമയായിട്ട് എനിക്ക് തോന്നുകയും ചെയ്തു. അപ്പോൾ അവരൊക്കെ ആയിട്ട് പരിചയപ്പെട്ട് ഈ കാട്ടിലൂടെയുള്ള യാത്രകൾ, കാട് കാണാനുള്ള ഇടയ്ക്കുള്ള യാത്രകൾ, അപ്പോൾ അതിനിടയ്ക്ക് ഈ പ്രധാന വരുമാനം എന്ന് പറയുന്ന ആ പ്രദേശത്തുള്ള ആളുകളുടെ കൃഷിയൊക്കെ മിക്കവാറും ആയി വരുന്നതേ ഉള്ളൂ. തെങ്ങൊക്കെ നട്ട്, തെങ്ങൊക്കെ പതുക്കെ കായ്ച്ചു തുടങ്ങി, അങ്ങനെയൊക്കെയുള്ള ഒരു സൗകര്യങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ആ സമയത്ത് പശുക്കറവയാണ്, ക്ഷീര ഉൽപ്പാദനമാണ് അവിടുത്തെ ആളുകളുടെ പ്രധാനപ്പെട്ട വരുമാനം എന്ന് പറയുന്നത്. കാരണം ഒരു പ്രദേശത്തേക്ക് നോക്കിയാൽ ഈ ആദിവാസി കോളനി നിറയെ പുൽമേടുകളാണ്, സാമാന്യ ഭംഗിയാണ്. പോക്കുവെയിലിൽ ഇങ്ങനെ തിളങ്ങി, സ്വർണം പോലെ തിളങ്ങുന്ന
ഇളവയിലിൽ ഇങ്ങനെ ഒരു ഒരു വശത്തു നിന്ന് നീലിമലയുടെ മുകളിലൂടെ ഉദിച്ചു വരുന്ന ആ സൂര്യൻ്റെ പൊൻപ്രഭയിൽ തിളങ്ങുന്ന ആ ആ ഒരു കാഴ്ച, ഈ പുൽമേടുകളൊക്കെ തിളങ്ങുമ്പോൾ അതൊരു വല്ലാത്തൊരു കാഴ്ചയാണ്. അപ്പോൾ അതിരാവിലെ ഞാൻ നേരത്തെ വളരെ നേരത്തെ ഉണരുന്ന ഒരാളെന്ന നിലയ്ക്ക് രാവിലെ ഉണരുമ്പോൾ ഈ വെളിച്ചമൊക്കെ വീഴാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയമെടുക്കും. അപ്പം നേരെ മുമ്പിലുള്ള നീലിമലയുടെ ശൃംഗങ്ങളിൽ അതിൻ്റെ മുടി അതിൻ്റെ ഏറ്റവും ഉയരത്തിൽ നിന്ന് അതിങ്ങനെ ഒരു ബീം പോലെ ഒരു ലൈറ്റ് ആരോ മുകളിൽ നിന്നും ഒരു വലിയ അച്ചമ്മ ലൈറ്റ് ഇങ്ങനെ താഴേക്ക് അടിക്കുന്നത് പോലെ സൂര്യൻ്റെ പ്രകാശം ഇങ്ങനെ വരികയും പിന്നാലെ സൂര്യൻ്റെ ഒരു 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 ഉദയവും ഒക്കെ വല്ലാത്തൊരു കാഴ്ചയാണ്. അങ്ങനെ രാവിലെ പുഴയിൽ കുളിക്കാൻ പോകും. വൈകുന്നേരങ്ങളിൽ വലിയ തണുപ്പാണ്, അപ്പോൾ ചെറിയ അങ്ങാടികളൊക്കെ പോയി അങ്ങനെ വന്ന് ഈ പുതിയ സ്ഥലത്തേക്ക്, പക്ഷേ ജീവിതം പറിച്ചു നട്ടുവെങ്കിലും അത്യാവശ്യം പണം കയ്യിലുണ്ട്. ഫാദറിൻ്റെ കയ്യിൽ അത്യാവശ്യം ഈ സ്ഥലം വിറ്റ ശേഷം ബാക്കിയുള്ള അത്യാവശ്യം ധാരാളം പണം കയ്യിലുണ്ട്. അപ്പോൾ അവിടെ കൃഷി ഇറക്കാൻ വേണ്ടിയിട്ടുള്ള റബ്ബർ കൃഷി, മറ്റു തെങ്ങൊക്കെ ഇറക്കാൻ വേണ്ടിയിട്ടുള്ള കൃഷി ജോലികളൊക്കെ നടക്കുന്നു. അപ്പോൾ എനിക്കിതൊന്നും വലിയ ശീലമില്ല, കൃഷിയൊന്നും ചെയ്ത് വലിയ ശീലമില്ല ഇല്ലെങ്കിൽ കൂടി ഞാൻ ഇടയ്ക്ക് സഹായിക്കാനൊക്കെ നിൽക്കുന്നുണ്ടെങ്കിലും എൻ്റെ താല്പര്യവും എൻ്റെ ബന്ധങ്ങളും മുഴുവൻ ഈ കോടഞ്ചേരി എന്ന് പറഞ്ഞാൽ ഞാൻ പോന്നിട്ടുള്ള ആ സ്ഥലത്തായതുകൊണ്ടും എൻ്റെ പ്രണയിനി അവൾ ദൂരത്തായതുകൊണ്ടും എൻ്റെ സുഹൃത്തുക്കൾ ദൂരത്തായതുകൊണ്ടും അവരെയൊക്കെ കാണാനും എൻ്റെ ചലച്ചിത്ര കാഴ്ചകളൊക്കെ സിനിമാ കാഴ്ചകളൊക്കെ തിയേറ്ററുകളൊക്കെ ദൂരത്തായതുകൊണ്ടും ഒക്കെ ഞാൻ എല്ലാ ദിവസവും ഈ സ്ഥലത്ത് നിന്നും നടന്ന് ഞാൻ അവിടേക്ക് പോകും, ഈ സ്ഥലത്തേക്ക് പോകും. അപ്പം ഞങ്ങളുടെ തറവാട്ടിൽ വല്യപ്പൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ വല്യപ്പനെ ശരിക്കും പറഞ്ഞാൽ ഒരു ഒറ്റയ്ക്കാക്കിയ ശേഷം പോകുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം അപ്പൻ പക്ഷേ വളരെ ധീരനായിട്ടുള്ള ഒരാൾ കൂടിയാണ്. ഫാദറിൻ്റെ ജ്യേഷ്ഠൻ തൊട്ടപ്പുറത്ത് തന്നെയാണ് താമസിക്കുന്നത്. ഭക്ഷണ കാര്യങ്ങളെല്ലാം അവർ കൊണ്ടു കൊടുക്കും. അപ്പം ഞാൻ അവിടെ പോകുമ്പോൾ അപ്പനോടൊപ്പമാണ് താമസിക്കുക. ആ വലിയ വീട്ടിൽ അവിടെ താമസിക്കും, സിനിമ കാണും, എൻ്റെ പഴയ സുഹൃത്തുക്കളെ കാണും, അവരോടൊപ്പം ഉള്ള യാത്രകളും കാര്യങ്ങളൊക്കെ അങ്ങനെ പോവും. അപ്പോൾ അങ്ങനെ നിരന്തരമായിട്ടുള്ള ഈ യാത്രക്കിടയിലാണ് ഞാൻ പുതിയ പുതിയ ഒത്തിരി സൗഹൃദങ്ങൾ എനിക്ക് ആ മലമ്പ്രദേശത്ത് ഈ കുടിയേറ്റ മേഖലയിൽ നിന്നും ഈ കാട്ട് പ്രദേശത്തു നിന്നും ഉണ്ടാകുന്നത്. അത് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സുഹൃത്ത് എന്ന് പറയുന്നത് കൊച്ചുവരയ്ക്കൽ ജോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ്. എനിക്ക് വളരെ പെട്ടെന്ന് വലിയൊരു സൗഹൃദമുണ്ടായി. നന്നായി വരയ്ക്കുന്ന ജോസ്, നന്നായി വരയ്ക്കും അയാൾ, കാർട്ടൂൺ വരയ്ക്കും, നന്നായി ചിത്രങ്ങൾ വരയ്ക്കും. അപ്പോൾ എന്നെപ്പോലെ തന്നെ ഒരു ഒരു മറ്റൊരു തരത്തിൽ വരയ്ക്കുന്ന ഒരു നല്ല കലാകാരൻ. ജോസിൻ്റെ ഫാദറിന് കൊച്ചുവരയ്ക്കൽ കുഞ്ഞേട്ടൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു മകനേ ഉള്ളൂ. അപ്പം അവൻ്റെ മദർ വളരെ നേരത്തെ തന്നെ മരിച്ചുപോയി, പിന്നീട് ഫാദർ രണ്ടാമത് വിവാഹം കഴിക്കുകയൊക്കെ ചെയ്തു. എന്നാലും വലിയ ആഴത്തിലുള്ളൊരു സൗഹൃദം ഞങ്ങൾ തമ്മിലുണ്ടാവുകയും ഞങ്ങളിങ്ങനെ ഈ പരസ്പരം കഥകൾ പറഞ്ഞും ഈ പുഴയുടെ കരകളിൽ ഞങ്ങളിങ്ങനെ അലഞ്ഞു തിരിഞ്ഞു നടന്നും ഞങ്ങൾ പലപ്പോഴും സിനിമയ്ക്ക് പോയും ഒക്കെ ആയിട്ട് പുതിയ ഒരു മറ്റൊരു തരത്തിലുള്ള ഒരു സൗഹൃദം ആരംഭിക്കുകയാണ്. അവരുടെ ഒരു കൾച്ചറും വേറെയാണ്, ഞാനിതുവരെയും വളർന്ന ഒരു സാഹചര്യമല്ല. ജോസിൻ്റെ വീട്ടിലേക്ക് വീണ്ടും ഒരു വലിയ മല കയറിയിട്ട് വേണം പോകാൻ. കാടിൻ്റെ തൊട്ടടുത്താണ്, കാടിനോട് ചേർന്നാണ്, ആനയുമൊക്കെ നിത്യേന വന്നു പോകുന്ന ഒരു കാടിനോട് ചേർന്നാണ് ജോസിൻ്റെ വീട് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എല്ലാം ജോസിൻ്റെ അവിടെയൊക്കെ കുരുമുളക് ചെടികൾ ഇങ്ങനെ മാനം മുട്ട വളർന്നു നിൽക്കുന്ന കുരുമുളക് മരങ്ങൾ ചെടികളുണ്ട്, വലിയ പ്ലാവിലും മാവിലൊക്കെ വളർന്നു നിൽക്കുന്ന കുരുമുളക് മരങ്ങളും. അതിൻ്റെ ഇടയിലൂടെയൊക്കെ പോയി ജോസിൻ്റെ അവിടെ പോയി ജോസിനോട് വർത്തമാനം പറഞ്ഞും ആ വെള്ളച്ചാട്ടങ്ങളിലും കാട്ടുചോലകളിലൊക്കെ പോയി കുളിച്ചും ഒക്കെ ആയിട്ടിങ്ങനെ ജീവിതം ആസ്വദിച്ച് പോയി ഞങ്ങളിങ്ങനെ മുന്നോട്ട് പോകുന്നതിനിടയിൽ എനിക്ക് മറ്റൊരു ഒരു വലിയ ഒരു ജീവിതത്തിനൊരു വലിയൊരു ടേണിങ് ഉണ്ടായത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഈ ആദിവാസികൾക്കിടയിൽ നിന്നും ചൂരലും തേനുമൊക്കെ സംഭരിച്ച് നമുക്കെന്തെങ്കിലും കച്ചവടമൊക്കെ ചെയ്യണമല്ലോ, അപ്പോൾ കച്ചവടമൊന്നും ചെയ്ത് പരിചയമൊന്നുമില്ല. അപ്പോൾ അന്നേയുണ്ട് ഈ തേൻ കച്ചവടം എന്ന് പറയുന്നത്. അപ്പോൾ കാട്ടു ചൂരൽ ആദിവാസികളെ കൊണ്ട് പോയിട്ട് അവരുടെ കൂടെ കാട്ടിലൊക്കെ പോകും. അപ്പോൾ ചിലപ്പോൾ അനിയനെ കൊണ്ട് പോകും, പോയിട്ട് ഈ കാട്ടു ചൂരലുകൾ വെട്ടുന്ന ഇടങ്ങൾ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള യാത്രയാണ് ശരിക്കും പറഞ്ഞാൽ. കാര്യം മുറിവേൽക്കപ്പെടാം, രാത്രികാലങ്ങളിലൊക്കെ കാട്ടിൽ താമസിക്കണം. അപ്പോൾ അങ്ങനെയുള്ള ഇവിടുന്ന് നാട്ടിൻപുറത്തുള്ള ആളുകളൊക്കെ പോകുന്ന അവരുടെയൊക്കെ കൂടെ പോയിട്ട് പലപ്പോഴും പോയിട്ടത് നമുക്ക് പറഞ്ഞാൽ പറ്റിയ പണിയല്ല എന്ന് വളരെ വേഗം മനസ്സിലാക്കുകയും കാട്ടിലേക്കുള്ള യാത്രകൾ അവസാനിപ്പിക്കുകയും ഈ കാട്ടിൽ നിന്ന് ഈ വിഭവങ്ങൾ കൊണ്ടുവരുന്ന കളക്ട് ചെയ്ത ശേഷം അത് കൊട്ട പോലുള്ള ചൂരൽ കൊട്ടകൾ ഒക്കെ നെയ്ത് നെരൂദയുടെ കവിതകളിൽ പറയുന്നത് പോലെ നിനക്ക് ഗിരിശൃംഗങ്ങളിൽ നിന്നും ഞാൻ സൗഖ്യം തുളുങ്ങുന്ന പുഷ്പങ്ങൾ കൊണ്ടുവരും, ചൂരൽ കൊട്ടകൾ നിറയെ ഉമ്മകൾ എന്നാണ്. അപ്പം അതുപോലെ നല്ല ഭംഗിയുള്ള ചൂരൽ കൊട്ടകളൊക്കെ ഉണ്ടാക്കി അത് ഈ താഴെയുള്ള പ്രദേശങ്ങളിലൊക്കെ കൊണ്ടുപോയി കൊടുക്കാനുള്ള ഒരു സംവിധാനമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് തേൻ സംഭരിച്ച് അത് വലിയ കാനുകൾ ടിന്നുകളിലൊക്കെ ആക്കിയിട്ട് കടകളിൽ എത്തിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്ത് അന്നെൻ്റെ വിചാരം തേനും ഈ കാട്ടുവിഭവങ്ങളും വിറ്റാൽ വലിയ ഒരു കച്ചവടക്കാരനായി മാറും എന്നാണ്, വലിയൊരു മുതലാളിയായി മാറുമെന്നാണ്. അപ്പം അങ്ങനെ ഒരു സാങ്കല്പ ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു സാങ്കല്പിക ലോകത്താണ് ഞാൻ പൊതുവെ ഉണ്ടായിരുന്നത്. അപ്പം പകലുകളിൽ മിക്കവാറും എൻ്റെ കൃഷിയിടങ്ങളിലെ ഫാദറും അനിയനും ധാരാളം പിന്നെ ജോലിക്കാരുണ്ട്. അപ്പോൾ അവരെല്ലാം കൃഷി ഇറക്കി
അവരെല്ലാം ഈ റബ്ബർ നടാനായി കുഴികൾ കുത്തിയും മറ്റ് തെങ്ങ് നടാനായി കുഴികൾ കുത്തിയൊക്കെ നിൽക്കുമ്പോൾ അതിൻ്റെ മുകളിൽ ആ കുന്നിൻ്റെ മുകളിൽ വലിയൊരു ഏറുമാടമുണ്ട്. ആ ഏറുമാടത്തിലാണ് രാത്രി കാലങ്ങളിൽ ഞാൻ പോയിരുന്നിട്ട് എനിക്ക് റേഡിയോയിൽ ട്രാൻസിസ്റ്ററുണ്ട്. ആ ട്രാൻസിസ്റ്ററിൽ ഇളയരാജയുടെ പാട്ടുകളൊക്കെ കേട്ട്, തമിഴ് പാട്ടുകളൊക്കെ കേട്ടിട്ട് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. പനി വീഴും മലർവനം എന്ന പാട്ട്, അതുപോലെ ഒത്തിരി ഒത്തിരി പാട്ടുകളൊക്കെ, അതൊക്കെ ആദ്യമായി കേൾക്കുന്നതൊക്കെ അവിടെ ഇരുന്നുകൊണ്ടാണ്. ഒരു ടേപ്പ് റെക്കോർഡർ പിന്നീട് സംഘടിപ്പിക്കുകയും ഈ പാട്ടുകളുടെയൊക്കെ കാസറ്റ് വാങ്ങുകയും അതിങ്ങനെ രാത്രി കാലങ്ങളിൽ ഒറ്റയ്ക്കേ ഉള്ളൂ, ഒരു കാടിൻ്റെ ഒരു വലിയ തൊട്ടപ്പുറത്ത് വനപ്രദേശം, ആ കുന്നിൻ്റെ മുകളിൽ പോയി. അന്നും ഇന്നും ഭയം എന്ന് പറയുന്ന വികാരം വളരെ കുറവായതുകൊണ്ട് തന്നെ അവിടെ പോയിരുന്ന് ഇങ്ങനെ ഈ തണുപ്പത്തിരുന്നുകൊണ്ട് ഈ പാട്ടുകൾ കേട്ടിങ്ങനെ ദൂരെ ഒരു നഗരം എന്നെ മാടി വിളിക്കുന്നുണ്ട്, ആ കോഴിക്കോട് എന്ന് പറഞ്ഞ നഗരം. ആ നഗരത്തിലേക്ക്, ആ നഗരത്തിൻ്റെ പെരുമാറിലേക്ക് എൻ്റെ സിനിമാ സ്വപ്നങ്ങളുമായിട്ട് എന്നാണ് എത്തിപ്പെടുക എന്ന വലിയ രാത്രികാല സ്വപ്നങ്ങളും ദിവാസ്വപ്നങ്ങളും കണ്ടുകൊണ്ട് ഈ കൃഷിയിടങ്ങളിൽ ഫാദറും മറ്റ് ജോലിക്കാരും കൃഷി ചെയ്ത് അവരതിനുവേണ്ടി അവിടെ കനകം വിളയിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ കട്ടിലിൽ കിടന്നുകൊണ്ട് പകൽ മുഴുവൻ കിടന്നുറങ്ങും. ഈ ഉറങ്ങുന്നത് മുഴുവൻ ഇടയ്ക്ക് വായിക്കും. പീരിയോഡിക്കൽസ് താമരശ്ശേരി പോലുള്ള സ്ഥലങ്ങളിൽ, കോഴിക്കോടൊക്കെ അന്ന് പോയി തുടങ്ങിയിട്ടേ ഉള്ളൂ, ഈ പീരിയോഡിക്കൽസൊക്കെ അവിടെ പോയിട്ട് വാങ്ങിക്കും. ഇത് വാങ്ങിച്ചിട്ട് അത് വായിച്ച് കഴിഞ്ഞിട്ട് ഉറക്കം വരുമ്പോൾ കിടക്കും. ഇത് കണ്ടുകൊണ്ട് വീണ്ടും ചലച്ചിത്ര രംഗത്തേക്ക് ഒരിക്കൽ കടന്നു വരുന്ന ആ വലിയ സ്വപ്നം കണ്ടുകൊണ്ട് കിടക്കും. അതിനിടയിൽ എന്നെ തട്ടിയുണർത്തിക്കൊണ്ട് എന്തെങ്കിലും അവർക്കെന്തെങ്കിലും ഭക്ഷണം കൊണ്ടുപോയിട്ട് ഈ കൃഷിക്കാർക്ക് പണിക്കാർക്ക് കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടിയിട്ട് ആ അമ്മ പറയുമ്പോൾ, അമ്മച്ചി പറയുമ്പോൾ മാത്രമാണ് വീട്ടിൽ നിന്നും ഒന്ന് ഒരു പുറത്തേക്ക് ഇറങ്ങുക. അപ്പം പൊതുവെ ഒരു അലമ്പനും ഒരു അലസനും പ്രത്യേകിച്ച് ഉപകാരങ്ങളൊന്നും ഇല്ലാത്ത ഒരാൾ എന്ന ഖ്യാതി പതുക്കെ എനിക്ക് വന്നു തുടങ്ങി. അത് ആ നാട്ടുമ്പുറങ്ങളിലൊക്കെ പുള്ളി ഒരു ദിവാസ്വപ്നം കണ്ടു കിടക്കുന്ന, ഒരു സിനിമ ഒക്കെ സ്വപ്നം കണ്ടു കിടക്കുന്ന, ഒരു എഴുത്തൻ്റെ അസുഖങ്ങളൊക്കെയുള്ള ആ നാട്ടിലൊന്നും ഒട്ടും ചേരാത്തൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരാൾ എന്ന് പറയുന്ന ഒരു സംഗതി പതിയെ പതിയെ എൻ്റെ മുകളിലേക്ക് വന്നു ചേരുകയും, ഞാൻ അങ്ങനെ പതിയെ പതിയെ ഈ ആൾക്കാർക്ക് ഇങ്ങനെ ഓരോന്ന് പറയാൻ തുടങ്ങിയപ്പോൾ ഈ കൃഷിയിലൊക്കെ പങ്കെടുക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ദേഹം അനങ്ങാൻ വയ്യ എന്ന ഒരൊറ്റ കാരണം കൊണ്ട് പതുക്കെ രാവിലെ വീട്ടിൽ നിന്നിറങ്ങും. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചാൽ കപ്പയും മീനും മറ്റു കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതൊക്കെയാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട, കഞ്ഞിയൊക്കെ തന്നെയാണ് അക്കാലത്ത് പ്രധാനപ്പെട്ട ഭക്ഷണം എന്ന് പറയുന്നത്. തൊട്ടടുത്ത് ചായക്കടയിൽ നിന്ന് ദോശ കഴിക്കും. അങ്ങനെ അത് കഴിച്ച് പിന്നെ ഒരൊറ്റ യാത്രയാണ്. ആ കാൽനട യാത്ര രാവിലെ തുടങ്ങിയാൽ വെല്ലുപ്പൻ്റെ അടുത്തെത്തും. അവിടെ നിന്ന് വിമല ടാക്കീസിൽ നിന്ന് സിനിമ കാണും. അടുത്ത യാത്ര പുതുപ്പാടി എന്ന സ്ഥലത്തേക്കാണ്, ഈങ്ങാപ്പുഴ ഭാഗത്തേക്ക്. ചിലപ്പോൾ അവിടുന്ന് ബസ് അപൂർവമായിട്ടുണ്ട്. ആ ബസ് കയറിയിട്ട് ആ അവിടെ പോയി ഇറങ്ങി അവിടുത്തെ തിയേറ്ററിലും പടം കണ്ട്, മാറ്റ്നി കണ്ട്, മാറ്റ്നി ഇവിടെ വിമല തിയേറ്ററിൽ നിന്ന് കണ്ട്, അവിടുന്ന് ഫസ്റ്റ് ഷോയും കണ്ടിട്ട് ചിലപ്പോൾ പറ്റുമെങ്കിൽ മറ്റൊരടുത്തൊരു തിയേറ്ററുണ്ട്, അവിടുന്ന് സെക്കൻഡ് ഷോയും കണ്ട് രാത്രി അവിടെ നിന്ന് നടന്ന് ഈ പറയുന്ന കാട്ടുവഴികളിലൂടെ, ഈ കാട്ടുവഴി എന്ന് പറയുന്നത് റബ്ബർ മരങ്ങൾ മാത്രമുള്ള കൊയ്പത്തൊടിയുടെ വലിയ വിശാലമായ, ഇന്ന് നോളജ് വില്ലേജ് സ്ഥിതി ചെയ്യുന്ന ആ സ്ഥലത്തുകൂടിയാണ്, ആ റോഡിലൂടെയാണ് വീട്ടിലേക്കുള്ള രാത്രി യാത്ര എന്ന് പറയുന്നത്. അപ്പോൾ മരപ്പട്ടികളൊക്കെ പൊടുന്നനെ വലിയ റബ്ബർ മരങ്ങളുടെ മുകളിൽ നിന്ന് പൊത്തോ എന്നുള്ള ശബ്ദത്തോടുകൂടി താഴേക്കൊക്കെ ചാടി വികൃതമായ ശബ്ദമൊക്കെ ഉണ്ടാക്കി പോവും. അപ്പോൾ ഇതിനെ പേടിച്ച് വരച്ചിട്ട് ഇതിനെ അതേ ശബ്ദത്തിൽ തന്നെ ഈ മരപ്പട്ടിയുടെ പുറകെ വന്നിട്ട് അലറിക്കരഞ്ഞുകൊണ്ട് ഇതിനെ പേടിപ്പിക്കും. അപ്പം നമ്മുടെ ഭയത്തെ നമ്മളൊരു ഒരു ഭീഷണിയുടെ സ്വരത്തിലേക്ക് മാറ്റിക്കൊണ്ട് മരപ്പട്ടി പോലും പേടിച്ചോടും. അപ്പം ഇങ്ങനെ രാത്രി കാലങ്ങളിലൊക്കെ പോയി, നിലാവുള്ള രാത്രികളിൽ ഇങ്ങനെ പോയി, ആ ഒരു സഹപാഠി എന്ന നിലയ്ക്ക്, സഹ കൂട്ടുകാരൻ എന്ന നിലയ്ക്ക് പല ചില സമയങ്ങളിൽ ഈ ജോസ് ഉണ്ടാവും, കൊച്ചുപുരക്കൽ ജോസ്. അങ്ങനെ ഈ കണ്ട സിനിമയുടെ കഥകൾ പറഞ്ഞ് എൻ്റെ ഭാവനാ സൃഷ്ടികൾ പറഞ്ഞുകൊണ്ട് ഈ രാത്രി കാലങ്ങളിങ്ങനെ ആ 3 കിലോമീറ്റർ കുത്തനെ കയറണം. ഈ നൂറാം തോട് എന്ന് പറയുന്ന എൻ്റെ പോസ്റ്റ് ഓഫീസ് ഇരിക്കുന്ന സ്ഥലത്തു നിന്നും വീണ്ടും 3 കിലോമീറ്റർ കുത്തനെ കയറണം. അവിടെ പിന്നീട് ചെമ്പുകടവ് എന്ന് പറഞ്ഞ മറ്റൊരു പ്രദേശമുണ്ട്, ഈ പുഴയുടെ അക്കരയുള്ളൊരു സ്ഥലമാണ് അത്. ആ പോസ്റ്റ് ഓഫീസ് എൻ്റെ ജീവിതത്തിൽ വലിയൊരു ഒരു 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 ഘടകമായി മാറി പിന്നീട്. അപ്പം ഇങ്ങനെ ഈ 3 കിലോമീറ്റർ കുത്തനെ ഈ കയറ്റം കയറി കുത്തനെ കയറണം. ജസ്റ്റ് ഇമാജിൻ, നടക്കാൻ പോലും മര്യാദയ്ക്ക് പറ്റാത്ത വലിയ ഉരുളം കല്ലുകളും കുഴികളും നിറഞ്ഞ ഈ റോഡിലൂടെ കാല് തട്ടിയും വീടും മുറിഞ്ഞും ഒക്കെയായിട്ട് ഈ സിനിമ, ചലച്ചിത്ര രംഗം, ഈ ഒരു യാത്ര, ഇതൊക്കെ നമ്മളെ സ്വപ്നം കണ്ട് രാത്രി 1 മണി 1.5 മണി 2 മണിയാവും വീട്ടിലെത്തുമ്പോൾ പിറ്റേ ദിവസവും ഇതേപോലെ യാത്രയാണ്. അപ്പം ഈ തിരുമലയിൽ കുഞ്ഞ് അയ്പ്പ് എന്ന കുഞ്ഞേപ്പയേട്ടൻ്റെ മകൻ റോബിൻ എന്ന ഞാൻ, വെളുത്ത് മെലിഞ്ഞ് കൊലുന്നനെയുള്ള ഒരു ചെറുപ്പക്കാരൻ, കാണാനൊക്കെ തിരക്കേടില്ലാത്ത ഒരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരൻ എല്ലാ ദിവസവും ഈ കാട്ടുവഴികളിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്നത് കാണാം. അവിടെ ഈ വഴിയരികളുള്ള വീട്ടുകാർക്കൊക്കെ ഒരു കൗതുക കാഴ്ചയാണ് ഞാനിങ്ങനെ നടന്നു പോകുന്നത്. പലപ്പോഴും ഈ പോകുന്ന വഴിക്കൊക്കെ ഇവരോടൊക്കെ കൈകൊണ്ട് ചിരിക്കും, അല്ലെങ്കിൽ കൈകൊണ്ട് വീശും. അപ്പോൾ അവർക്കൊക്കെ ഞാൻ ഇന്ന വീട്ടിലാണെന്നറിയാം. എൻ്റെ അമ്മാവൻ്റെ വീട്ടുകാരും എൻ്റെ പിതാവിൻ്റെ വീട്ടുകാരൊക്കെ വളരെ പ്രശസ്തരായതുകൊണ്ട് തന്നെ അവർക്കൊക്കെ പലർക്കും പേര് കേട്ട് അറിയാം. പല ബന്ധുക്കളൊക്കെ ഈ സ്ഥലങ്ങളിലൊക്കെ താമസിക്കുന്നുണ്ട്.
അപ്പം ചില സ്ഥലങ്ങളിലൊക്കെ ചില വീടുകളിൽ കയറി ചിലപ്പോൾ ഭക്ഷണം കഴിക്കും, ഹോട്ടലുകളിൽ കഴിക്കും. അപ്പോൾ അത്യാവശ്യത്തിന് കാശുമുണ്ട്, വീട്ടിൽ നിന്ന് ഫാദർ എന്ത് ചോദിച്ചാലും തരും. അപ്പോൾ ആവശ്യമുള്ള പൈസ എടുക്കുക എന്നതാണ്. അപ്പോൾ ഒരു അങ്ങനെ ഒരു നിയന്ത്രണങ്ങളൊന്നുമില്ല. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് ഒരു ദിവസം ഞാൻ എൻ്റെ കോടഞ്ചേരി എന്ന് പറഞ്ഞ പ്രദേശത്ത് വെച്ചിട്ട് എനിക്കൊരു പ്രിയപ്പെട്ട ഒരു സുഹൃത്തുണ്ട്, ജോസൂട്ടി എന്നാണ് അയാളുടെ പേര്. ജോസൂട്ടി എൻ്റെ ഒരു ബന്ധുവും കൂടിയാണ്, എൻ്റെ ഫാദറിൻ്റെ കുടുംബമാണ്. ഞങ്ങൾ സഹോദരന്മാരായിട്ട് വരും. ജോസൂട്ടി അടിമുട്ടി കലാകാരനാണ്, നന്നായി പാടും, നന്നായി തബല വായിക്കും, നല്ല പിന്നെ കാവ്യഗുണമുള്ള നല്ല കലാബോധമുള്ള ഒരാൾ കൂടിയാണ്. ആ നാട്ടിലെ ഞങ്ങൾ ആ കാലത്ത് ജോസൂട്ടി പേടിക്കാട്ടുകുന്നതിൽ ജോസൂട്ടി എന്നാണ് വിളിക്കുക. ജോസൂട്ടി, അത് ജോസൂട്ടിയുടെ ഫാദറ് പാപ്പുചേട്ടൻ, പാപ്പു പേരപ്പൻ എന്ന് പറയുന്ന ഞങ്ങളുടെ ബന്ധു. അദ്ദേഹം ഒരു വലിയ കളരി ഗുരുവായിരുന്നു, ചികിത്സകൻ കൂടിയാണ്. അപ്പോൾ കളരി ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആയുർവേദ ചികിത്സകളൊക്കെ വളരെ പേര് കേട്ടിട്ടുള്ള ഒരു തറവാട് കൂടിയാണ് അവരുടേത്. ജോസുകുട്ടിയും ഞാനുമായിട്ട് വളരെ അടുത്ത ഒരു സൗഹൃദം ആ കാലഘട്ടത്തിലാണ് ഉണ്ടാവുന്നത്. എൻ്റെ ഒരു കലാപരമായിട്ടുള്ള സങ്കല്പങ്ങൾക്ക്, എൻ്റെ ഒരു പിന്നെ സംഗീത ചിന്തകൾക്ക് ഒക്കെ അടിസ്ഥാനപരമായിട്ടുള്ളൊരു ഒരു അടിത്തറ ഇടുന്നത് ജോസുകുട്ടിയാണ് എന്ന് പറയാം. ജോസുട്ടിയാണ് പാട്ടുകളെക്കുറിച്ച് പറഞ്ഞു തരുന്നതും സിനിമയെക്കുറിച്ച് പറഞ്ഞു തരുന്നതും. അങ്ങനെ ജോസുട്ടി ഇടയ്ക്ക് കോഴിക്കോട് ഒക്കെ പോകും. അത് അവർ അത്യാവശ്യം സമ്പന്നരായിട്ടുള്ള ആളുകളാണ്. അപ്പോൾ എന്നെക്കാളും കുറച്ചുകൂടെ മുതിർന്ന ആളാണ് ജോസുട്ടി. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കോഴിക്കോട് പോയി നഗരത്തിൽ പോയി സിനിമകളൊക്കെ കാണുകയും ക്രൗൺ തിയേറ്ററിലൊക്കെ വല്ലപ്പോഴും പോയിട്ട് ഇറങ്ങുന്ന വലിയ സിനിമകളൊക്കെ, ബെൻഹറൊക്കെ പോലുള്ള വലിയ സിനിമകളൊക്കെ കാണുകയും അതിൻ്റെ കഥകളൊക്കെ പറഞ്ഞ് ഞങ്ങൾ പരസ്പരം ഇതിനെക്കുറിച്ച് ചർച്ചയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്താണ് ഞാൻ എൻ്റെ ഒരു തൂലിക സൗഹൃദം എന്ന് പറയുന്നത് ആരംഭിക്കുന്നത്. തൂലിക സൗഹൃദം എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോൾ ആലോചിക്കും എന്താണ് തൂലിക സൗഹൃദം? ഇന്ന് അന്യം നിന്നുപോയ ഒരു കലാരൂപമാണ് എന്ന് വേണമെങ്കിൽ പറയാം. അക്കാലത്ത് മാഗസിനുകളിലൊക്കെ ഈ ചങ്ങാതിമാരെ ആഗ്രഹിക്കുന്ന ആളുകളുടെ പേരുകൾ വരും, അവരുടെ വിലാസം വരും. തൂലിക സൗഹൃദ മാഗസിനുകളുണ്ട്, വളരെ കുറച്ച് മാഗസിനുകളേ ഉള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള മാഗസിനുകൾ വാങ്ങിയ ശേഷം ആ തൂലിക സൗഹൃദം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് കത്തെഴുതുകയാണ് പതിവ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞല്ലോ, സ്കൂൾ കോളേജിൽ പഠിക്കുന്ന കാലത്ത് പ്രണയലേഖനങ്ങൾ മറ്റുള്ളവർക്ക് എഴുതി കൊടുത്ത് ആളുകളുടെ ഹൃദയം ഇളക്കുന്ന, പെൺകുട്ടികളുടെ ഹൃദയം ഇളക്കുന്ന പണി പഠിച്ചു വച്ചിട്ടുണ്ടെന്നുള്ള. അപ്പോൾ ഇതേ പരിപാടി തന്നെ ഉടനെ ഒന്ന് കൺവേർട്ട് ചെയ്തു എന്നുള്ളൂ. പർപ്പസൊക്കെ ഒന്ന് തന്നെയാണ്, എഴുത്തുകാരനാവുക എന്ന പർപ്പസാണ്. അപ്പോൾ ഇതൊന്നൊരു അല്പം മാറി ഞാൻ ഈ തൂലിക സൗഹൃദം ഈ പറയുന്ന ആളുകൾക്ക് എല്ലാവർക്കും, എനിക്ക് തോന്നുന്നത് നൂറ്റി ചില്ലാനും ആളുകൾക്ക്, തൂലിക സുഹൃത്തുക്കൾക്ക് ഞാൻ കത്തെഴുതി. അതിൽ മിക്കവാറും പേരും, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ജെ പി വേളമാനൂർ, തിരുവനന്തപുരം ജില്ലയിലുള്ള ജെ പി വേളമാനൂരിൻ്റെ കത്ത് എനിക്ക് വരുന്നത്. അതുപോലെ തന്നെ ഇക്ബാൽ കുറ്റിപ്പുറം, ഇന്ന് ദുബായിലുള്ള പ്രശസ്തനായിട്ടുള്ള ഡോക്ടറും മലയാള ചലച്ചിത്ര രംഗത്ത് പ്രഗത്ഭനായിട്ടുള്ള തിരക്കഥാകൃത്തുമായിട്ടുള്ള ഇക്ബാലിൻ്റെ കത്തുകൾ, അതുപോലെ തന്നെ റാംമോഹൻ പാലിയത്തിൻ്റെ കത്തുകൾ, അയാളൊരു പത്രപ്രവർത്തകനും ഒക്കെ ആയിട്ടുള്ള റാംമോഹൻ പാലിയത്തിൻ്റെ കത്തുകൾ, പിന്നെ അങ്ങനെ ഒരുപാട് ആളുകളുടെ കത്തുകളൊക്കെ എനിക്ക് നിരന്തരമായിട്ട് വന്നുകൊണ്ടിരുന്നു. പിന്നീട് എൻ്റെ ചെമ്പട എന്ന ചിത്രത്തിൻ്റെ നിർമ്മാതാവ് ആയി മാറിയ അബ്ദുൾ അസീസ്, അങ്ങനെ നിരവധി ആളുകൾ, ഇന്ന് വളരെ പ്രഗത്ഭരൊക്കെ ആയിട്ടുള്ള പ്രഗത്ഭമതികളായിട്ടുള്ള പല ആൾക്കാരും എനിക്ക് കത്ത്, വി കെ ശ്രീരാമൻ്റെ മകൻ പിന്നെ ഒക്കെ സഞ്ജയൻ ഒക്കെ അന്നത്തെ തൂലിക സുഹൃത്തുക്കളിൽ പ്രധാനികളായിരുന്നു. അപ്പോൾ ഈ കത്ത് എഴുതി എനിക്ക് അക്കാലത്ത് ചെമ്പുകടവ് എന്ന് പറഞ്ഞ ഞങ്ങളുടെ പോസ്റ്റ് ഓഫീസിലെ ഏറ്റവും കൂടുതൽ കത്തുകൾ വരുന്ന ഒരാൾ ഞാനാണ്. അപ്പോൾ അതിനിടയിൽ ഞാൻ ഒന്ന് രണ്ട് ഈ ആഴ്ചപ്പതിപ്പുകളുടെ വിതരണവും ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പം അക്കാലത്ത് മംഗളവും മനോരമയ്ക്കാണ് പ്രഗത്ഭമായിട്ടുള്ള മനോരമ ആഴ്ചപ്പതിപ്പൊക്കെയാണ് എങ്കിലും വേറെ ചില മാഗസിനുകൾ, അതിൽ പലരുടെ പേരൊന്നും ഞാൻ ഓർക്കുന്നില്ല, അതിൻ്റെ ഒരു രണ്ട് മൂന്ന് തരത്തിലുള്ള മാഗസിനുകൾ, നല്ല മാഗസിനുകൾ, അതേപോലെ പുതിയ മാഗസിനുകളുടെയൊക്കെ ഒക്കെ ഈ പറയുന്ന ഡിസ്ട്രിബ്യൂഷൻ ഏറ്റെടുത്തുകൊണ്ട് ആ പ്രദേശങ്ങളിൽ മാമാങ്കം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു മാസികയൊക്കെ ഉണ്ട്, ഓർമ്മയുണ്ട്. അപ്പോൾ ആ പ്രദേശങ്ങളിൽ ആ മാഗസിനുകളുടെ വിതരണം ഏറ്റെടുത്തുകൊണ്ട്, അതൊരു വലിയ നഷ്ടക്കച്ചവടമായിരുന്നു. ഫാദറിൻ്റെ അടുത്ത് പൈസ ഉള്ളതുകൊണ്ട്, ഈ കുടിയേറ്റ മേഖലകളിലേക്ക് വീട് വിറ്റുപോയ ഈ പൈസ ഉള്ളതുകൊണ്ട് അതൊക്കെ എടുത്തിട്ടൊക്കെയാണ് ഈ ചിലവ് ഇതൊക്കെ ചിലവാക്കുന്നത്. അങ്ങനെ ഓരോന്നൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാം തികഞ്ഞ പരാജയമായിട്ട് പോകുമ്പോൾ ഈ പോസ്റ്റ് ഓഫീസിൽ ഏറ്റവും അധികം കത്തുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരാൾ ഞാനാണ്. ഒരു ദിവസം എനിക്ക് 40 കത്തുകളൊക്കെ വരും. അപ്പോൾ പോസ്റ്റ്മാൻ ഇത് കാണുമ്പോൾ വലിയ അത്ഭുതമാണ്, പോസ്റ്റ് മാസ്റ്റർക്കും. അപ്പോൾ ജോസേട്ടന് അച്ചൻകുഞ്ഞ് പോസ്റ്റ് മാസ്റ്ററാണ് അവിടുത്തെ ജോസേട്ടൻ പോസ്റ്റ്മാൻ. വലിയ അടുപ്പമായി, കാരണം എല്ലാ ദിവസവും ഇത്രയധികം കത്തുകൾ വരുന്ന, ഇത്രയധികം പോസ്റ്റ് കാർഡുകൾ വരുന്ന ഒരു ആൾ എന്ന് പറയുമ്പോൾ, ഞാനൊരു തരക്കേടില്ലാത്ത വലിയൊരാളാണല്ലോ, ഇവർക്കെല്ലാവർക്കും കത്തെഴുതണം. അവിടെ വീട്ടിൽ ഒരു പുതിയ ഒരു മണ്ണിൽ പുതിയ ഒരു കലകം വിളയിക്കാനുള്ള ശ്രമങ്ങൾ, ഒരു കർഷകൻ്റെ വലിയ ശ്രമങ്ങൾ നടക്കുമ്പോൾ ഞാൻ കുത്തിയിരുന്ന എഴുത്തോടെ എഴുത്താണ്, കത്തെഴുതിക്കൊണ്ടേ ഇരിക്കുകയാണ്, അതിലൊന്നും പങ്കാളിയാവുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ കൂടുതൽ അവരോട് അന്യം നിന്നുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ ഈ കത്തുകൾ വാങ്ങിയിട്ട് കവറിനകത്തൊക്കെ ആക്കിയിട്ടാണ്, വലിയ കവറിലാണ് ഈ കത്തുകൾ കൊണ്ടുപോകുക. എന്നിട്ട് ഈ കത്തുകൾ വായിക്കുക, പുതിയ പ്രദേശങ്ങളിൽ ജീവിച്ചിരിക്കുന്ന, വിദൂരദേശങ്ങളിൽ ജീവിച്ചിരിക്കുന്ന ആ ആളുകളുടെ ഹൃദയ ചെറുപ്പക്കാരുടെ ഹൃദയവിക, എല്ലാവരും ചെറുപ്പക്കാരാണ്, ചെറുപ്പക്കാരികൾ ആരുമില്ല, എല്ലാവരും ചെറുപ്പക്കാരാണ്. അപ്പോൾ അവരുടെയൊക്കെ അവരുടെ ലോകത്തെക്കുറിച്ചുള്ള, അവരുടെ നാടിനെക്കുറിച്ചുള്ള പുത്തൻ അറിവുകളൊക്കെ കണ്ട്, അങ്ങനെയാണ് എനിക്കൊരു ഒരു ചുറ്റുമുള്ള ലോകത്തെക്കുറിച്ചുള്ള എൻ്റെ സമകാലീനരായിട്ടുള്ള ആളുകളിൽ നിന്നും എനിക്ക് കുറേ അറിവുകളൊക്കെ ലഭിക്കുന്നത്. അത് വലിയ ദൃഢമായ ആ സൗഹൃദം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിനിടയ്ക്ക് സംഭവിച്ച മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ പോസ്റ്റ് ഓഫീസിലുള്ള ഈ പോസ്റ്റ്മാൻ, ഈ പോസ്റ്റ്മാൻ മിക്കവാറും ഈ മല കയറിയിട്ട് വേണം ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമൊക്കെയാണ് ഈ കത്തുകൾ തരാനായിട്ട് വരിക. ഈ കത്തുകൾ തരാനായിട്ട് വരുമ്പോൾ ആ സമയത്ത് എനിക്ക് മറ്റൊരു സുഹൃത്തു കൂടി ഉണ്ടായി, നാസർ ചെമ്പുകടവ് എന്ന്. പിന്നീട് നാസർ ഗിരീഷ് പത്തഞ്ചേരിയുടെയും പിന്നെ രഞ്ജിത്തിൻ്റെയും പത്മകുമാറിൻ്റെയൊക്കെ അസോസിയേറ്റ് ആയിട്ടൊക്കെ മാറി. ഇപ്പോഴും അദ്ദേഹം അയാളെ അസോസിയേറ്റ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യുകയാണ്. ഞാൻ തന്നെയാണ് അത് അവനെ നാസറിനെ സിനിമയിലേക്ക് പരിചയപ്പെടുത്തുന്നതൊക്കെ, കയ്യെഴുത്ത് മാസികകളൊക്കെ ആയിട്ടുള്ള സംഗതികളൊക്കെ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അവിടെ വെച്ചാണ് ഞാൻ വിശ്വൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്രെയിലറെ പരിചയപ്പെടുന്നത്. അയാളൊരു നല്ല മിടുക്കനായിട്ടൊരു ട്രെയിലറാണ്, വളരെ കൃത്യമായ ഒരു രാഷ്ട്രീയ അവബോധമുള്ള ഒരു സുഹൃത്തു കൂടിയായിരുന്നു വിശ്വൻ. വിശ്വനെക്കുറിച്ച് ഞാൻ പിന്നീട് വലിയ ഒരു ഒരു തുറന്ന് പറയാൻ പോകുന്നുണ്ട്, അത് മറ്റൊരു സമയത്ത് ഞാൻ പറയാം. വിശ്വൻ ജീവിതത്തിൻ്റെ ഒരു വലിയ ഭാഗമായിട്ട് മാറിയ ഒരാൾ കൂടിയായിരുന്നു. അങ്ങനെ പുതിയ 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 അനുഭവങ്ങളും പുതിയ കഷ്ടപ്പാടുകളും, പൈസ പതുക്കെ 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 ഇങ്ങനെ പണം തീർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ തീർന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് ഈ വീടുകളിലൊക്കെ ഈ കത്തുകൾ, ഈ പോസ്റ്റ്മാൻ നേരത്തെ പറഞ്ഞല്ലോ, രണ്ട് ആഴ്ചയിൽ രണ്ട് തവണയൊക്കെ ഈ പോസ്റ്റ്മാൻ കത്തുകളൊക്കെ ആയിട്ട് പോവുകയുള്ളൂ. കാരണം മല കയറിയിട്ട് വലിയ ശ്രമകരമാണ് ഇത്ര സ്ഥലങ്ങളൊക്കെ കത്ത് കൊടുക്കുക എന്നുള്ളത്. ഞാനാണെങ്കിൽ എല്ലാ ദിവസവും ഈ സ്ഥലത്ത് വന്നു പോകുന്ന ഒരാളാണ്. അപ്പോൾ പതുക്കെ പതുക്കെ ഞാൻ പറയും, ജോസേട്ട കത്തുകൾ ഞാൻ കൊടുത്തുകൊള്ളാം. അങ്ങനെ വളരെ ഉത്തരവാദിത്വത്തോടുകൂടി ഈ കത്തുകളൊക്കെ അതാത് വീടുകളിലൊക്കെ പോകുന്ന ഞാൻ കൃത്യമായി കൊണ്ടെത്തിക്കും, കടകളിലും വീടുകളിലൊക്കെ. അപ്പോൾ ആ വീടുകളിൽ കൊണ്ടെത്തിക്കുമ്പം ആ വീട്ടുകാരൊക്കെ ആയിട്ട് വളരെ സൗഹൃദങ്ങൾ, അവർ അവിടുത്തെ ആളുകളൊക്കെ കാണാം, അവരൊക്കെ ഏതാണ് ആരാണെന്ന് പരിചയപ്പെടാം. അപ്പോൾ അവിടെ വെച്ചാണ് ഈ പരസ്പരം ആർട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന എൻ്റെ ജീവിതത്തിൻ്റെ ഒരു കലാരൂപം എന്ന നിലയ്ക്ക്, ആളുകളോടുള്ള ആശയവിനിമയത്തിലൂടെ എങ്ങനെയാണ് പരസ്പരം നമ്മൾ ആളുകളുമായി സൗഹൃദമുണ്ടാക്കുന്നത് എന്ന ഒരു 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 ആർട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ ജീവിതത്തിൻ്റെ ഒരു ബാലപാഠം ഞാൻ പതുക്കെ പഠിച്ചു തുടങ്ങുന്നു. അപ്പോൾ എൻ്റെ അമ്മ ഈ കാര്യത്തിൽ തന്നെ എനിക്ക് വലിയൊരു മാതൃകയാണ്. അമ്മച്ചി എല്ലാവരോടും തികഞ്ഞ ഒരേ മനോഭാവത്തിൽ വളരെ നിഷ്കളങ്കമായി പുഞ്ചിരിച്ചുകൊണ്ട് എല്ലാവരോടും പെരുമാറുന്ന ഒരാൾ കൂടിയാണ്. അപ്പോൾ അമ്മയുടെ വീട്ടുകാരുടെ, അമ്മയുടെ അമ്മാവന്മാരുടെയൊക്കെ പബ്ലിക് കോണ്ടാക്ട് എന്ന് പറയുന്നത് എൻ്റെ പിതാവിൻ്റെ വീട്ടുകാരേക്കാൾ കൂടുതൽ വളരെ ശക്തമാണ്. അപ്പോൾ അതുകൂടിയൊക്കെ കൂടിയായപ്പോൾ ആ ഒരു കഴിവ് എന്നിൽ പതുക്കെ വളർന്ന് വളർന്ന് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇങ്ങനെ ആ പ്രദേശത്തുള്ള മിക്കവാറും ആളുകളെ, വലിയൊരു പ്രദേശമാണ് എനിക്ക് തോന്നുന്നത്, ആ നൂറുകണക്കിന് വീട്ടുകാർ താമസിക്കുന്ന ഒരു പ്രദേശത്ത്, ആ പ്രദേശത്ത് എന്നെ അറിയാത്തവരായി ആരുമില്ല എന്ന ഒരു അവസ്ഥ വന്നു. കത്ത് കൊടുത്തും അല്ലാതെയും ഇവരുടെ വീടുകളിലൂടെ യാത്ര ചെയ്തും, അങ്ങനെ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് ഞങ്ങളുടെ നാട്ടിൽ പറയുക നായ പട്ടി ചന്തയ്ക്ക് പോയെന്ന് പോലെയാണ് പറയുക. കാരണം ഒരു ഉപമയായിട്ട് ആ ഉപമ മിക്കവാറും നാട്ടുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങും, ചന്തയ്ക്ക് പോകുന്ന ഒരു നായ പോലെ, അത് പോയി അവിടെ പോയി കറങ്ങി തിരിഞ്ഞ് തിരിച്ച് വൈകുന്നേരം ആകുമ്പോൾ തിരിച്ചു വരും എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. ഈ സിനിമ കാണുക, വെല്ലുപ്പിൻ്റെ അടുത്തു നിന്ന് പോവുക, ഈ പറയുന്ന കത്തുകളൊക്കെ മറുപടി എഴുതുക, അത് വാങ്ങിക്കുക, ചില കത്തുകൾ കൊടുക്കുക, ഇതിനിടയ്ക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിനക്ക് എന്താണ് ഇപ്പോൾ പണി, നീ പഠിക്കുന്നില്ലേ? വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം പറയാൻ മറന്നുപോയി, അവിടെ നിന്നു ആ പ്രീ ഡിഗ്രി വിദ്യാഭ്യാസത്തോടു കൂടി, അതവിടെ അവസാനിച്ചു. എൻ്റെ പ്രണയിനി, അവൾ ഡിഗ്രിക്ക് ചേർന്നു, അവളെ ഇടയ്ക്കിടയ്ക്ക് കാണാനുള്ള ശ്രമങ്ങളൊക്കെ അതിനിടയ്ക്ക് നടന്നു. അവൾ മറ്റൊരു സ്ഥലത്തേക്ക്, ദൂരെയുള്ളൊരു കോളേജിലേക്ക് ഡിഗ്രിക്ക് പോയി പ്രവേശിച്ചു, അതുകൊണ്ട് പഴയപോലെ കാണാനുള്ള അവസരങ്ങൾ കുറഞ്ഞു. അങ്ങനെ പോകുന്നതിനിടയിലാണ് ആ സൗഹൃദം, ആ പ്രണയം എഴുത്തിലൂടെ, കത്തെഴുത്തിലൂടെയൊക്കെ വളരെ തീവ്രമായി നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഞാൻ എൻ്റെ കോടഞ്ചേരി എന്ന പ്രദേശത്ത് വെച്ചിട്ട് ബേബി എന്ന ചെറുപ്പക്കാരനെ പരിചയപ്പെടുന്നത്. എന്നേക്കാൾ മുതിർന്ന, വളരെ ഭംഗിയായിട്ട് മനോഹരമായി സംസാരിക്കുന്ന, അത്യാവശ്യം ഇംഗ്ലീഷൊക്കെ സംസാരിക്കുന്ന, പ്രത്യേക രീതിയിൽ ഒരു കയ്യിലൊരു നല്ല മനോഹരമായ ഒരു ബ്രീഫ് കേസൊക്കെ ആയിട്ട്, അദ്ദേഹം ഒരു ഇൻഷുറൻസ് ഏജൻ്റാണ്. അപ്പോൾ ബേബി വളരെ എല്ലാ ദിവസവും കോഴിക്കോട്ടേക്ക് പോകുന്ന, ബസ് കയറി പോകുന്ന കാണാം. ആ ബേബിയുമായിട്ട് ഞാൻ വളരെ പെട്ടെന്ന് ഒരു സൗഹൃദം ഉണ്ടാവുകയാണ്. എനിക്ക് തോന്നുന്നു ജോസുകുട്ടിയായിരുന്നു ബേബി എന്നെ പരിചയപ്പെടുത്തിയെന്നാണ് ഞാൻ ഓർക്കുന്നത്. ജോസുകുട്ടി മുഖേന വന്ന ആ പരിചയം എൻ്റെ ജീവിതത്തിലെ വലിയ ഒരു വഴിത്തിരിവ് ആയി മാറുകയായിരുന്നു. ബേബിയുമായിട്ടുള്ള ആ ഒരു സൗഹൃദം കോഴിക്കോട് നഗരത്തിലേക്കുള്ള മറ്റു ചില ആശയങ്ങളിലേക്കുള്ള, മറ്റു ചില ജീവിതത്തിൻ്റെ വഴിത്തിരിവുകളിലേക്കുള്ള ചില ജംഗ്ഷനിലേക്കാണ് ഞാൻ കടന്നത്
എന്ന് അക്ഷരാർത്ഥത്തിൽ പറയാം. ആ വഴിത്തിരിവിനെക്കുറിച്ച്, ആ കഥകളെക്കുറിച്ച് തുറന്നു വരുന്ന എപ്പിസോഡുകളിൽ നിങ്ങളോട് സംസാരിക്കുന്നതാണ്. ഇത്രയും നേരം എന്നെ കേട്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും, നിങ്ങൾക്ക് ഈ ഒരു ഒരു ആ പഴയ കാലത്തോടുള്ള ഒരു യാത്ര നിങ്ങൾക്ക് പോകാൻ കഴിഞ്ഞു എന്നാണ് വിചാരിക്കുന്നത്. ധാരാളം ആളുകൾ ഈ കഥകൾ ഇഷ്ടപ്പെടുന്നു എന്ന് എന്നെ അറിയിച്ചിട്ടുണ്ട്. അതിലൂടെ ഒരു 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 സിനിമ കാണുന്നത് പോലെ അതിലൂടെ യാത്ര ചെയ്യാൻ പറ്റുന്നു എന്ന് അറിയുന്നതിലും കേൾക്കുന്നതിലൊക്കെ വലിയ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ എന്നെ പിന്തുണയ്ക്കുകയും സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ ഒരു പ്രചാരം കൂട്ടിത്തന്നാൽ കൂടുതൽ ആളുകളിലേക്ക് ഈ കഥകളൊക്കെ എത്തുകയും ഇത് ആളുകളെ അറിയിക്കാനുള്ള ഒരു അവസരമുണ്ടാകുകയൊക്കെ ചെയ്ത് എൻ്റെ പ്രചാരണത്തെക്കാൾ കൂടുതൽ ഇത്തരം കഥകളും ഒരു ജനത ആ നാട്ടിൽ ജീവിച്ചിരുന്ന അവരുടെ സംസ്കാരം അതൊക്കെ കൂടുതൽ ആളുകളിലേക്ക് അറിയിക്കുക എന്ന ലക്ഷ്യമാണ് എന്നിൽ പ്രധാനമായിട്ടുള്ളത്. അതിനൊക്കെ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ. തീർച്ചയായും എന്നെ കേട്ടിരുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രത്യേകം പ്രത്യേകം നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്.